നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നയതന്ത്ര സ്വർണ കടത്ത് തീവ്രവാദ കേസല്ലെന്ന് കേരള ഹൈക്കോടതി. ആണെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി. ഹൈക്കോടതികളുടെ ഭിന്ന വിധികളിൽ വലഞ്ഞ് NIA. ഇതോടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണിപ്പോൾ. ഇനി ആശ്രയം സുപ്രീം കോടതി. സങ്കീർണ വിഷയത്തിൽ സുപ്രീം കോടതി തീരുമാനത്തിന് അനുസൃതമായി മാത്രമാകും നയതന്ത്ര സ്വർണക്കടത്ത് കേസിൽ തുടരന്വേഷണം. കേസിൽ പിടികൂടിയ പ്രതികൾക്ക് തീവ്രവാദ ബന്ധമുള്ളതായി കണ്ടെത്താൻ NIA കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരള ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന വാദം ഇത് തീവ്രവാദ കേസല്ല എന്നതാണ്. രാജ്യം ഞെട്ടുന്ന നയതന്ത്ര സ്വർണക്കടത്ത് കേസിൽ എത്രയും പെട്ടെന്ന് സത്യങ്ങൾ പുറത്തു വരണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഭീകരപ്രവർത്തനമില്ലെങ്കിലും കുറ്റം നിലനിൽക്കുമെന്നാണ് NIA വ്യക്തമാക്കുന്നത്. സ്വർണക്കടത്ത് തീവ്രവാദ കേസല്ലെന്ന് കേരള ഹൈക്കോടതിയും ആണെന്ന് രാജസ്ഥാൻ ഹൈക്കോടതിയും വ്യത്യസ്ത വിധി പുറപ്പെടുവിച്ചതാണ് തുടരന്വേഷണത്തിന് വഴിമുടക്കിയത്. UAPA നിയമത്തിന്റെ 15-ാം വകുപ്പ് സംബന്ധിച്ച് 2 ഹൈക്കോടതികൾ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചതോടെ വിഷയം വിശദമായി പരിശോധിക്കാനാണ് സുപ്രീം കോടതി തീരുമാനം. 12 പ്രതികൾക്ക് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന NIA ആവശ്യം സുപ്രീം കോടതി നിരാകരിച്ചതും പ്രതിബന്ധമായി. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്വർണക്കടത്ത് മാത്രമേ UAPA നിയമപ്രകാരമുള്ള ഭീകര പ്രവർത്തനത്തിന്റെ പരിധിയിൽ വരികയുള്ളൂവെന്ന് വ്യക്തമാക്കിയാണ് 12 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. സ്വർണക്കടത്തിലൂടെ ലഭിച്ച തുക പ്രതികൾ തീവ്രവാദ പ്രവർത്തനത്തിന് വിനിയോഗിച്ചതിന് തെളിവില്ലെന്ന NIA കോടതി കണ്ടെത്തലും ഹൈക്കോടതി ശരിവച്ചിരുന്നു. ഈ വിധിക്കെതിരെയാണ് കേന്ദ്ര സർക്കാരും NIA സുപ്രീം കോടതിയെ സമീപിച്ചത്. UAPA നിയമത്തിന്റെ 15-ാം വകുപ്പ് പ്രകാരം സ്വർണക്കടത്ത് ഭീകരവാദ കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന കുറ്റകൃത്യമാണെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി വിധിയുണ്ടെന്ന് വാദത്തിനിടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി. സമാന വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ ഭിന്നവിധി നിലനിൽക്കെ ഹർജിയിൽ വിശദവാദം കേൾക്കാനായി കേസ് 2021 ജൂണിൽ മാറ്റിവച്ചു. ഇതോടെ അന്വേഷണവും നിലച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ സ്വർണക്കടത്ത് തകർക്കുമെന്നും അതിനാൽ ഭീകരപ്രവർത്തനത്തിന്റെ പരിധിയിൽ വരുമെന്നുമാണ് NIA വാദം. പക്ഷേ 20 പ്രതികളിൽ ഒരാൾക്കു പോലും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നതിന് തെളിവ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഭീകരപ്രവർത്തനമില്ലെങ്കിലും കുറ്റം നിലനിൽക്കുമെന്നാണ് NIA പറയുന്നത്. സങ്കീർണ വിഷയത്തിൽ സുപ്രീം കോടതി തീരുമാനത്തിന് അനുസൃതമായി മാത്രമാകും നയതന്ത്ര സ്വർണക്കടത്ത് കേസിൽ ഇനി തുടരന്വേഷണം. കേരളം ഞെട്ടിയ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ കേസിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് NIA. മാത്രമല്ല കോൺസുൽ ജനറൽ ഉൾപ്പെടെ പ്രതിയാക്കപ്പെട്ട കേസിൽ UAE സർക്കാരും ഇപ്പോൾ പ്ലേറ്റ് മാറ്റുന്നു. കോൺസുൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ പല വഴിക്ക് നീക്കം നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പോഴും ശിവശങ്കറിലും സ്വപ്നയിലും മാത്രം ചുറ്റിപ്പറ്റി കിടക്കുകയാണ് ഈ കേസ്. എന്താണ് നയതന്ത്ര സ്വർണക്കടത്തിൽ സംഭവിച്ചത്? അതിന്റെ സത്യാവസ്ഥ അറിയാൻ കേരള സമൂഹത്തിനും അവകാശമുണ്ട്. കാരണം പിണറായി സർക്കാർ ഉൾപ്പെടെ ആരോപണ വിധേയരായ കേസാണിത്. ആ സ്ഥിതിക്ക് സത്യം പുറത്തുവരിക തന്നെ വേണം. എന്നാൽ കേസ് ഇഴയുകയാണ്.